നമസ്കാരം തത്വ ന്യൂസിന്റെ പ്രതിപാല അഭിമുഖ സംഭാഷണ പരമ്പരയായ കൂടിക്കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ചെങ്കോട്ടുപോണം ശ്രീരാമദാസാശ്രമത്തിന്റെ മഠാധിപതിയായിരുന്ന ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യനും അഖില ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറിയുമായ ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാമിജി നമസ്തേ നമസ്തേ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഹിന്ദു സമൂഹം ഇന്ന് വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു സംഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നുള്ള ഇന്നലെയാണ് വിസ്മയ കേസിലെ വിധി വന്നത് പ്രദീ ആയ കിരൺകുമാർ ശിക്ഷിക്കപ്പെട്ടു പത്ത് വർഷം ശരിക്കും നമ്മൾ ഒന്ന് ഇതിനെ ഒന്ന് വിശദമായി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ പലപ്പോഴും പല സമയത്തും പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് എല്ലാ മതസ്ഥർക്കിടയിലും ഈ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് പക്ഷേ ഒരു കണക്ക് ഈയിടയ്ക്ക് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹിന്ദു സമൂഹത്തിൽ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഏറെയും കണ്ടുവരുന്നത് അതിൻ്റെ കാര്യവും ആ ഒരു സ്റ്റഡിയിൽ തന്നെ പറയുന്നുണ്ട് കാര്യം ഈ പല ആത്മഹത്യകളും ചെന്ന് എത്തുന്നത് ഇവർക്ക് ഇത് തുറന്നു പറയാൻ ഒരു വേദിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്നാണ് ആ സ്റ്റഡി നടത്തിയ സൈക്കോളജിസ്റ്റ് അവകാശപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ കൃത്യമായി അവർക്ക് അവരുടെ മഹല് കമ്മിറ്റിയുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനാണെങ്കിൽ അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ട മിഷണവുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഹിന്ദു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ നമുക്കുണ്ട് പക്ഷേ ആർക്ക് എപ്പോഴും എവിടെ എങ്ങനെ ചെന്ന് പ്രതികരിക്കണമെന്ന് അല്ലെങ്കിൽ പറയണമെന്നുള്ള ഒരു ബോധവൽക്കരണം അവരിൽ കൃത്യമായി എത്തുന്നില്ല എന്നുള്ളത് ഒരു പരാതി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ കല്യാണത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ പ്രീമാരിറ്റിംഗ് കൗൺസിലിംഗ് ഒക്കെ മറ്റ് വിഭാഗക്കാർ നൽകുന്നുണ്ട് പക്ഷേ ഹിന്ദു വിഭാഗത്തിൽ അത് തുലവും കുറവാണെന്ന് നമ്മളിപ്പോഴും കണ്ടു തരുന്നുണ്ട് ഈ ഒരു സംഭവം ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് മറ്റ് മതസ്ഥരെ ഇവിടെ താരതമ്യപ്പെടുത്തിയാണ് ഹിന്ദുക്കളെ കുറിച്ച് ഇവിടെ ഓർമ്മിച്ചത് ഹിന്ദു മതം ഒരു മതമല്ല അതുകൊണ്ട് തന്നെ അതിനതൊരു സംഘടിതമായ സ്വഭാവമില്ല മറ്റു മതങ്ങൾ സെമിറ്റിക് മതങ്ങളെല്ലാം സംഘടിത മതങ്ങളാണ് അപ്പോൾ ഓരോന്നും എങ്ങനെ വേണം എന്നുള്ള നിലയിൽ ഓരോന്നും വ്യവസ്ഥാപിതമാണ് പള്ളിയും പാതിരിയും അല്ലെങ്കിൽ ഇടവകക്കാരും തമ്മിലുള്ള ബന്ധത്തിന് വളരെ ശക്തമായ ഒരു സംവിധാനമുണ്ട് അതിനൊരു ചട്ടമുണ്ട് അതിന് അവരുടേതായ ആചാര രീതികളുണ്ട് കുടുംബങ്ങളെ പള്ളിയുമായും പാതിരിയുമായും ബന്ധപ്പെടുത്തുന്നതിനുള്ള സങ്കല്പങ്ങളുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഭാരതത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു ഒരു ഒരസംഘടിതമായ ഒരു സ്വഭാവമാണ് ഹിന്ദുവിനുള്ളത് മതമല്ല അതൊരു ശാസ്ത്രമാണ് ജീവിതചര്യയാണ് എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളും ഗുരുക്കന്മാരും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളത് ഇന്നും ഒരുപക്ഷെ ഇത് ഭാരതത്തെ മൊത്തമായി മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ മൊത്തം കുടുംബത്തിൻ്റെ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ഇത് പറയുന്നത് എത്രത്തോളം ശരിയാകും എന്നെനിക്ക് സംശയമുണ്ട് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് തെക്കേ ഇന്ത്യയിലാണ് പ്രത്യേകിച്ചും നിരീശ്വരവാദവും സോഷ്യലിസവും അതുപോലുള്ള നാസ്തിക ചിന്താഗതികളും കമ്മ്യൂണിസവും ഇതര മതസ്ഥരുടെ സ്വാധീന ശക്തിയുടെ കൂടുതലും ഒക്കെ ഉള്ള സംസ്ഥാനങ്ങളിലാണ് നമ്മളിത് കാണുന്നത് അതിന് കാരണം വടക്കേ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ ധാർമ്മികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ തലങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള ഗ്രാമങ്ങളിൽ സാധുക്കളായ ഹിന്ദുക്കളോട് സംവദിച്ചും പരിചയപ്പെട്ടും ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാളാണ് ഞാൻ അതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും വടക്കേ ഇന്ത്യയിൽ പൊതുവേ നമ്മൾ ചെന്നാൽ ഗുരുക്കന്മാരില്ലാത്ത ഹിന്ദുക്കളില്ല ഏതെങ്കിലും ഒരു മഠവുമായി ആശ്രമവുമായി ബന്ധപ്പെട്ടും ആ ഗുരുവിൻ്റെ ആശീർവാദം തേടിയും ഉപദേശം തേടിയും അവർക്ക് എന്തെങ്കിലും വിഷമസന്ധികൾ വന്നാൽ ഗുരുവിനെ സമീപിച്ച് അതിനുള്ള പരിഹാരം തേടിയും മുന്നോട്ട് പോകുന്ന ഒരു ജീവിത ക്രമം ഇന്നും വടക്കേ ഇന്ത്യയിലുണ്ട് പണ്ട് ഉണ്ടായിരുന്ന ഒരു സംവിധാനവും ശിക്ഷണ രീതിയും ഇന്ന് മാറി മറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് പണ്ട് പതിനായിരം കുട്ടികളെ ഒരുമിച്ച് പഠിപ്പിച്ച് താമസിപ്പിക്കുവാൻ ഉള്ള സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഗുരുകുലങ്ങളുണ്ടായിരുന്നു ഗുരുവിനെ ആചാര്യനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം അത് ഭൗതിക ജീവിതമായാലും ശരി എന്ത് ജീവിതമായാലും ശരി അവർക്കുണ്ടായിരുന്നില്ല ഭാരതത്തിൽ പക്ഷേ ഭാരതത്തിൽ എന്നാണോ ഈ നിരീശ്വരവാദത്തിൻ്റെയും അല്ലെങ്കിൽ നിരീശ്വരവാദം ചാർവാകൻ്റെ കാലം തൊട്ടുണ്ടായിരുന്നു എങ്കിലും അത് വേറെ തന്നെയാണ് ഇവിടെ മറ്റ് നാസ്തിക പ്രസ്ഥാനങ്ങളുടെ അത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ അതിൻ്റെ തള്ളിക്കയറ്റം വന്നതോടുകൂടിയും മതേതരത്വം എന്ന ഒരു വാക്ക് പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ ഭരണഘടനയിൽ തിരുകിക്കൂട്ടി തിരകയറ്റി ന്യൂനപക്ഷങ്ങൾക്ക് അവർ അർഹിക്കാത്ത പ്രാധാന്യം കൊടുത്തുകൊണ്ട് മതേതരത്വം എന്താണ് എന്ന് ഉള്ള തെറ്റായ പ്രചാരണം നടത്തുന്നതിൻ്റെയും ഫലമായിട്ടാണ് പല വിഷമസന്ധികളും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഗുരുക്കന്മാരുമായും ആശ്രമങ്ങളുമായും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ മതമെന്ന് തന്നെ വിളിക്കുക എന്തായാലും എല്ലാവരും മതമെന്ന് പറയുന്നത് കൊണ്ട് ഹിന്ദു മതമെന്ന് പറഞ്ഞു തന്നെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മതത്തിൻ്റെ ചട്ടക്കൂടുകളോ മതത്തിൻ്റെതായ പരിമിതികളോ മതത്തിൻ്റെതായ സ്വഭാവങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു സംസ്കാരത്തെ മതം എന്ന് വിളിക്കേണ്ടുന്ന സാഹചര്യം വന്നതുകൊണ്ടും മാത്രം അങ്ങനെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഈ മതത്തിന് മതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ആചാര്യന്മാരിൽ നിന്ന് സമൂഹത്തിന് കിട്ടേണ്ടിയിരുന്ന പലതും കിട്ടാതെ നഷ്ടപ്പെട്ടു പോയ ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഗുരുക്കന്മാരെ ചീത്ത പറയുന്നതാണ് പുരോഗതി എന്ന് വന്നിട്ടുണ്ട് കാവ്യുടുത്തവനെ ആക്ഷേപിച്ചാലും അപഹസിച്ചാലുമാണ് സമൂഹത്തിലൊരു സ്ഥാനം കിട്ടുന്നത് എന്നുള്ള ഒരു നില ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ഇവിടെ വളർന്നു വന്ന രാഷ്ട്രീയ ചിന്താഗതികളാണ് ചിന്താഗതികൾ മൂലമാണ് മതേതരത്വ സങ്കല്പങ്ങൾ മൂലമാണ് ഹിന്ദുവിനെ ന്യൂനപക്ഷത്തിൻ്റെ ശത്രുവായി ചിത്രീകരിച്ചതും ഇവിടെ നിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്മൃതിയായാലും ശരി ശ്രുതിയായാലും ശരി ഉപനിഷത്തുകളായാലും ശരി ഇതൊക്കെ പുരോഗമനത്തിന് തടസ്സമാണെന്നും പഴഞ്ചനാണെന്നും അതുപോലെ തന്നെ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും ഒക്കെ മിഥോളജിയാണെന്നും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ചുവട് പിടിച്ച് അവരുടെ കുടക്കീഴിൽ അണിനിരന്ന ഇവിടുത്തെ സാഹിത്യ നായകന്മാർ നപുംസകങ്ങൾ എന്ന ഒരു സന്യാസി പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ആ വാക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ അതാണ് അവർക്കൊക്കെ യോജിച്ചത് ആ രീതിയിൽ നമ്മുടെ സാഹിത്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഒക്കെ വിലക തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെയൊക്കെ അവമതിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടും വളർന്നു വരുന്ന ഒരു തലമുറയെ വഴിതെറ്റിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായത് കാരണം കുടുംബത്തിൻ്റെ മഹിമയെന്ത് കുടുംബത്തിൽ അച്ഛൻ അമ്മ മക്കൾ ഇവരെങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ സാംസ്കാരികമായ മൂല്യങ്ങൾക്ക് ധാർമ്മികമായ മൂല്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കണം കുടുംബം എന്ന് പറയുന്ന സങ്കല്പം ഇത്രത്തോളം ഉദാത്തമായി നിലനിൽക്കുന്ന മറ്റൊരു രാജ്യങ്ങളും ലോകത്തിലില്ല കുടുംബസങ്കല്പം ഇത്രയും ഉദാത്തമായി ഇത്രയും സ്നേഹസമ്പന്നതയോടുകൂടി നിലനിൽക്കുന്ന മറ്റൊരു സംസ്കാരവും ഭാരതീയ സംസ്കാരമല്ലാതെ മറ്റൊരിടത്തുമില്ല അത് ശിഥിലമാകുന്നതിൻ്റെ ആയതിൻ്റെ കാരണമെന്താ ഈ ഭൗതികതയുടെ തള്ളിക്കയറ്റവും അതുപോലെ തന്നെ സ്വന്തം സംസ്കാരം എന്താണെന്ന് അറിയാനുള്ള ജന്മ അവകാശം ഹിന്ദുവിന് നിഷേധിക്കലും അതിന് കാരണമാകുന്ന സിലബസുകൾ നമ്മുടെ സ്കൂളിലും കോളേജിലും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ പാരമ്പര്യത്തെ ആക്ഷേപിക്കാനും അപഹസിക്കാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കലും ഒക്കെയാണ് ഇങ്ങനെയുള്ള ജീവിത പരാജയങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മഹത്യകൾക്ക് കൊലപാതകങ്ങൾക്ക് കുടുംബം ശിഥിലമാകുന്നതിന് ഒക്കെ കാരണമായിട്ടുള്ളത് മറ്റൊന്നും തന്നെയല്ല അത് തിരിച്ചുകൊണ്ട് വരുന്നതിന് ഇവിടുത്തെ ആചാര്യന്മാർ മാത്രം പരിശ്രമിച്ചാൽ പോരാ ഇവിടുത്തെ സന്യാസികളെല്ലാവരും പരിശ്രമിക്കണം അവരെല്ലാം കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ച് ചർച്ച ചെയ്ത് അതിന് പരിഹാരം തേടുവാൻ ഏതൊക്കെ രീതിയിൽ പരിഹാരം തേടാൻ രാഷ്ട്രീയമായ പരിഹാരമാണെങ്കിൽ അത് പരിഹാരം തേടുവാനുള്ള സമ്മർദ്ദം അവർ ചെലുത്തണം ഇവിടുത്തെ ഇന്നത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഭൂരിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനവും നിർണായകമായ ശക്തിയും ഉള്ളത് ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയാലും വിജയിക്കണമെങ്കിൽ വോട്ട് ബാങ്ക് ഉണ്ടാകണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇതര മതസ്ഥർ അവർ അർഹിക്കാത്തതായ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നത് പ്രീണനം അങ്ങേയറ്റം നടക്കുന്നുണ്ട് അപ്പം അതുതന്നെയാണ് നമ്മളിവിടെ കാണുന്നത് എന്തിനേറെ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പല ഉത്തരവുകളും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ലെഫ്റ്റ് സർക്കാരിൻ്റെ ഉത്തരവുകൾ നോക്കിയാൽ നമുക്കറിയാം പല പോസ്റ്റുകളിലേക്കും അൻപത് ശതമാനത്തിലധികം മുസ്ലിങ്ങൾക്ക് ആണ് മുൻഗണനയുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിയമനത്തിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഈ തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം വരാനിരിക്കുന്ന ഇലക്ഷനിൽ കണ്ണുനട്ടുകൊണ്ട് നടത്തുന്നതാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് അപ്പോൾ വളർന്നു വരുന്ന തലമുറയെ കുഞ്ഞുങ്ങളെ ധാർമ്മികമായ പന്ഥാവിലേക്ക് നയിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ഇവിടെ രാമായണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്തൃബന്ധം ഇത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്ന സാഹചര്യത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവനെ സംബന്ധിച്ച് മദ്രസകളിൽ പഠിക്കുമ്പോൾ മദ്രസകളിൽ പഠിക്കുവാനുള്ള സംവിധാനം അവിടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് പൊതുഖജനാവിൽ നിന്ന് ഹിന്ദുവിൻ്റെ പൈസയും കൂടിയാണ് പൊതുഖജനാവിൽ ഉള്ളത് അതിനെയും എടുത്ത് അവിടെ ശമ്പളം കൊടുക്കുവാനുള്ള തീ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഹിന്ദുവിൻ്റെ ഒരു മതപാഠശാലയ്ക്കും അങ്ങനെയുള്ള യാതൊരു സൗജന്യങ്ങളും യാതൊരു തീരുമാനങ്ങളും അനുകൂലമായി ഇല്ലാത്ത ഒരു സാഹചര്യം ഇതിനൊക്കെ മാറ്റം വരുമ്പോൾ മാത്രമേ ഇതൊക്കെ മാറ്റം വരൂ സൗത്ത് ഇന്ത്യയിൽ ഉള്ളവർ ഗുരുത്വമില്ലാത്തവരാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഗുരുവുള്ളവരിലും ഗുരുത്വമില്ലാത്തവരുണ്ട് ഗുരുവിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് നോക്കുമ്പോൾ ഗുരുവിൻ്റെ ഭൗതിക ശരീരമോ ഗുരുവിൻ്റെ ഒരുപക്ഷെ വാക്കുകളോ മാത്രം അർത്ഥമറിയാതെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കുന്നത് കൊണ്ട് ഗുരുത്വം എന്നില്ല ഗുരുത്വം എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുകയും വളരുകയും ചെയ്യുന്നതാണ് ഗുരുത്വം ഗുരു പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ആശയം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുവാൻ ശ്രമിക്കുന്ന ശ്രമിക്കുമ്പോഴാണ് എന്ന് പറയുന്നത് അനുഭവമായി അനുഭൂതിയായി സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാനായ നാരായണ ഗുരുദേവൻ എന്തെല്ലാം പറഞ്ഞു വാറ്റരുത് കുടിക്കരുത് വിൽക്കരുത് എന്നെല്ലാം പറഞ്ഞു ഇല്ലേ ആ ഗുരുവിൻ്റെ പടം വെച്ച് കളിഷാപ്പിൽ മദ്യം വിളമ്പുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത് ചട്ടമ്പി ചട്ടമ്പിസ്വാമി തൃപാദങ്ങൾ എന്തെല്ലാം പറഞ്ഞു ആ മഹാത്മാവിൻ്റെ പടം വെച്ചുകൊണ്ട് ഐക്യം ഇവിടെ ഹിന്ദു മഹാസഭ ഉണ്ടാകണമെന്നും ഹിന്ദുക്കളുടെ ഐക്യമുണ്ടാകണമെന്നും ഒക്കെ പറയുകയും അതുപോലെ തന്നെ മതപരിവർത്തനം നടന്ന കാലഘട്ടത്തിൽ സ്വന്തം ശിഷ്യന്മാർക്ക് ക്രിസ്തുമതം മതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹിന്ദുമതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനുള്ള പരിശീലനം നൽകി നാടിൻ്റെ നാനാഭാഗത്തും നിയോഗിച്ച ആചാരനായിരുന്നു ചട്ടമ്പിസ്വാമി തൃപ്പാദങ്ങൾ ഇല്ലേ അദ്ദേഹം ക്രിസ്തുവിനെ വെറുക്കാനല്ല ക്രിസ്ത്യാനിയെ വെറുക്കാനല്ല ഒരു മതങ്ങളെയും വെറുക്കാനല്ല അത്ര മഹാത്മാക്കൾ പോലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിവിടെ കാഴ്ചവെച്ചപ്പോൾ ആ ഗുരുവിൻ്റെ പേരിൽ പോലും ഇന്നും തമ്മിലടി നടക്കുന്ന ഒരു സാഹചര്യമില്ലേ ഇവിടെ ഗുരുക്കന്മാർ അവർ ജനിച്ച ജാതി നോക്കി ജാതിയുടെ പേരിൽ മത്സരിക്കുന്നവരില്ലേ ഒരു കുടുംബം എന്ന് പറഞ്ഞ ആചാര്യന്മാരുടെ പാരമ്പര്യത്തിൽ അവരെ പോലും ജനിച്ച ജാതിയുടെ ത്രാസുകളിൽ കയറ്റി നിർത്തി തൂക്കി ഏത് ത്രാസാണ് താഴുന്നത് എന്ന് താരതമ്യപ്പെടുത്തി ചിന്തിക്കുകയും അതിനു വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നില്ലേ ഞാൻ അത് തന്നെയാണ് സ്വാമി ചോദിച്ചു സ്വാമിപ്പം പറഞ്ഞു ലോകം ഒരു കുടുംബം അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആർഷഭാരത സംസ്കാരമാണ് നമുക്കുള്ളത് ആ ഒരു മൂല്യമാണ് നമ്മുടെ ഈ ഭാരതത്തിന്റെ തന്നെ ഒരു നിലനിൽപ്പിലാവുന്നത് തീർച്ചയായിട്ടും പക്ഷേ ഇന്ന് ശരിക്കും ഇതൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു സമൂഹത്തിന്റെ അപജയമാണ് അപജയം എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ലെങ്കിലും സമൂഹത്തിൽ പല ഭാഗങ്ങളും നമ്മൾ നോക്കുമ്പോഴും കാണുന്ന കാഴ്ച അത് തന്നെയാണ് നമ്മളൊരു ആത്മവിമർശനം നടത്തേണ്ട ഒരു സമയമായതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ തുറന്നടിച്ച് പറയുന്നത് ഈ അപജയത്തിന് കാരണം ഹിന്ദുക്കളുടെ അപജയത്തിന് കാരണം ഹിന്ദുക്കൾ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമികാരോട് അത്രയും അതിന് പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയില്ല ഭാഗികമായി മാത്രം യോജിക്കാം കാരണം ജനിച്ചു വീഴുന്ന ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടി ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിന് ഉത്തരവാദി ഈ കുട്ടിയാണോ ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ ജനിക്കുമ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനിക്കുമ്പോൾ ഒരു പ്രത്യേക സാംസ്കാരികമായ സവിശേഷതയുള്ള ഒരു സാഹചര്യത്തിൽ ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് വളർന്നു വരാനുള്ള മണ്ണതാണ് അങ്ങനെ ഒരു മണ്ണിനെ സൃഷ്ടിച്ചവർക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം ലോകം ഒരു കുടുംബമെന്നും അതല്ലെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തും എന്നും ഭവന്തു എന്നും പറഞ്ഞ ആ ഒരു ആർഷ പാരമ്പര്യം ആ ഗ്രന്ഥത്തിൻ്റെ സംസ്കാരം അതിൻ്റെ മഹിമ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള ഒരു അകൽച്ച ആ സംസ്കാരത്തെ ആ സംസ്കാര സവി സവിശേഷതയെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്ന് കണ്ണി പൊട്ടാതെ കൈമാറിക്കൊണ്ട് വരേണ്ടുന്ന ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവിടെ ഭരിച്ച സർക്കാരുകൾ വിമുഖത കാണിച്ചതാണ് അല്ലെങ്കിൽ അതിനെ നിരസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയതാണ് കേവലം വോട്ടിന് വേണ്ടി മതേതരത്വത്തിൻ്റെ പേരിൽ അതുകൊണ്ടാണ് ഇന്ന് ജനിച്ചു വളരുന്ന കുഞ്ഞിന് ആ സംസ്കാരം അതേ രീതിയിൽ നുകരാൻ അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാത്തത് കേരളത്തിലാണ് ഇപ്പോഴും കുറച്ച് ഈ പറഞ്ഞതുപോലെ ഒരു

വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളൊരു ബോധം ഇവിടുത്തെ ജനതയിലുണ്ടാക്കി ഉള്ളവനെതിരെ ഇല്ലാത്തവൻ സമരം ചെയ്യുവാനുള്ള ആഹ്വാനം ജന്മിക്കെതിരെ അടിയാൻ സമരം ചെയ്യുവാനുള്ള ആഹ്വാനം അങ്ങനെ ശത്രുത വളർത്തിക്കൊണ്ട് മുന്നോട്ട് സംഘടിച്ച് പോകുവാൻ ഉള്ള വികാരപരമായ തന്ത്രങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമായി ആവിഷ്കരിച്ച ഇ എം എസ് അതിനു മുമ്പുള്ള ആളുകൾ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ വിപ്ലവമെന്നാണ് അവരതിനെ വിളിക്കുന്നത് ഇൻകുലാബ് എന്നാണ് വിളിക്കുന്നത് അപ്പം ആ ഒരു തീരുമാനവും അതിനുവേണ്ടി ചിട്ടപ്പെടുത്തിയ പ്രവർത്തന രീതിയുമാണ് ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുണ്ടായ കാരണം അല്ലാതെ മറ്റൊന്നുമല്ല ഇല്ലാത്തവൻ ഉള്ളവനായാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താ തൊഴിലാളി മുതലാളി ആയിക്കഴിഞ്ഞു മുതലാളിയെ ആശ്രയിക്കാതെ തൊഴിലാളിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഇന്ന് ആരാണ് തൊഴിലാളി തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞിട്ട് പ്രഖ പ്രസംഗ്ക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന നേതാക്കന്മാർ ഇന്ന് മുതലാളിത്ത രാഷ്ട്രങ്ങളല്ലേ ആശ്രയിക്കുന്നത് അവരെക്കാൾ വലിയ മുതലാളിമാർ ഇവിടെ ആരാ ഉള്ളത് അവർക്ക് എന്താണ് ഇവിടെ ഇല്ലാത്തത് ഒരു മുതലാളിക്കുള്ളതെല്ലാം ആഗോള മുതലാളിക്കുള്ളതെല്ലാം ഇന്ന് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പാർട്ടികൾക്കുമുണ്ട് അവർക്ക് ചാനലുകളുണ്ട് അവർക്ക് പത്രങ്ങളുണ്ട് അവർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട് അവർക്ക് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അവർക്ക് ബാങ്കുകളുണ്ട് അവർക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളുമായി ബന്ധമുണ്ട് അതിൽ ഉണ്ട് എന്താണ് ഇന്നൊരു മുതലാളിയിൽ നിന്നും ഈ തൊഴിലാളി നേതാക്കന്മാർക്കുള്ള വ്യത്യാസം അപ്പോൾ തൊഴിലാളി മുതലാളിയായി കഴിഞ്ഞു എന്നാലും തൊഴിലാളിയുടെ വികാരം മനസ്സിലാകാതെ പെരുമാറുന്ന നേതാക്കന്മാരാണ് ഇന്നും ഇവിടെയുള്ളത് അവിടെയാണ് നമുക്കൊരു വിരോധാഭാസം തോന്നുന്നത് തൊഴിലാളികളാരാണ് എന്ന് നോക്കുമ്പോൾ ഇന്നത്തെ തൊഴിലാളിയിൽ പഴയ തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാർ കാണുന്നത് ഇവൻ ഹിന്ദു തൊഴിലാളിയാണോ ഇവൻ ക്രിസ്ത്യൻ തൊഴിലാളിയാണോ ഇവൻ മുസ്ലിം തൊഴിലാളിയാണോ എന്നുള്ളതാണ് മുസ്ലിം തൊഴിലാളിയാണെങ്കിൽ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ഹിന്ദു തൊഴിലാളിയാണെങ്കിൽ വേറെ പരിഗണന ഈ ക്രിസ്ത്യൻ തൊഴിലാളിയാണെങ്കിൽ വേറെ പരിഗണന ഇങ്ങനെയാണല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളിയുടെ ഇടയിലും ക്ലാസ് അല്ലെങ്കിൽ വർഗ്ഗവ്യത്യാസം ക്ലാസ് മാറാണല്ലോ ഇതെവിടെയാണ് പ്രായോഗികമായിരിക്കുന്നത് ഈ കേരളത്തിലും അതുകൊണ്ട് അധികനാൾ ഇത് നിൽക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല കേരളത്തിൽ ഇത് നിലനിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം ആളുകളും കമ്മ്യൂണിസ്റ്റുകാരാണ് കാരണം ഹിന്ദുക്കൾ ഇവിടെ ഇല്ല ഇവിടെ ഈഴവനും നായരും പല പറയനും പുലയനും പാണനും മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം ഹിന്ദുക്കളില്ല അപ്പം നായര വോട്ട് എങ്ങനെ പിടിക്കാം എന്നുള്ള തന്ത്രം കമ്മ്യൂണിസ്റ്റിനറിയാം അല്ല ഈഴവൻ്റെ എങ്ങനെ കിട്ടും എന്ത് തേങ്ങാപ്പൂളാണ് അതിന് ഇട്ടു കൊടുക്കേണ്ടത് എന്ന് ഇവിടുത്തെ പാർട്ടിക്കാർക്കറിയാം ക്രിസ്ത്യാനിയുടെ വോട്ട് എങ്ങനെ പിടിക്കാം എന്നവർക്കറിയാം ഇസ്ലാമിൻ്റെ വോട്ട് എങ്ങനെ പിടിക്കാം അതിന് തീവ്രവാദികളുമായും ഭീകരവാദികളുമായും പോലും കൂട്ടുകൂടിക്കൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും അവരോട് സഹകരിച്ചുകൊണ്ട് ചില തന്ത്രങ്ങൾ ഉള്ളിൽ മെനഞ്ഞുകൊണ്ട് അവർ ആ രീതിയിൽ വിജയിച്ചു വരികയാണ് ഈ ഒരു രഹസ്യം മനസ്സിലാക്കാൻ എന്നാണോ ഇവിടുത്തെ സംഘടിത മതങ്ങളായ ക്രിസ്ത്യാനിയും മുസൽമാനും അതായത് സമാധാനകാംക്ഷികളായ ക്രിസ്ത്യാനിയും മുസൽമാനും നാളെ ഇവിടെ ഒരു ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റും ഇതിനെ എന്ന് പറഞ്ഞ് എന്താണ് ആയിരത്തി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്നൊരു വർഷത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴെന്നൊരു വർഷമുണ്ടെങ്കിൽ ഈ കേരളം ഇസ്ലാം സ്റ്റേറ്റായി മാറും മാറണം എന്നുള്ള പദ്ധതിയിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനക്കാർ ഇവിടെ വളരുമ്പോൾ നാളെ ഇവിടെ സമാധാനപരമായി ഇവിടുത്തെ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവായാലും ശരി കോൺഗ്രസ് ഹിന്ദുവായാലും ശരി അവൻ നോക്കുന്നത് ഹിന്ദു ആണോ എന്ന് മാത്രമേ ഉള്ളൂ അല്ല ബി ജെ പി ഹിന്ദുവിനെ മാത്രം ആക്രമിക്കാം അല്ല കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിനെയും കോൺഗ്രസ് ഹിന്ദുവിനെയും ഒഴിവാക്കാം എന്നൊന്നും ആരും ചിന്തിക്കില്ല ചരിത്രം പരിശോധിച്ചാൽ കാശ്മീരിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എവിടുത്തെ ചരിത്രം പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഈ ലോകത്താകമാനം ഒരു മതമേ ഉണ്ടാകാവൂ എന്നും അത് ഇസ്ലാമായിരിക്കണമെന്നും ഇസ്ലാം ലോക സൃഷ്ടിയാണ് ലക്ഷ്യമെന്നും പ്രഖ്യാപിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സംഘടിതമായ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ ഇവിടെ അവസാനിക്കാത്തടത്തോളം ഒരു ഈ നമ്മുടെ ഈ നാടിൻ്റെ സാമൂഹിക സാഹചര്യം യാതൊരു കാരണവശാലും ശാന്തിയും സമാധാനവും ഉള്ളതാവുകയില്ല യാതൊരു സംശയവും വേണ്ട കാര്യം ഈ പറഞ്ഞ നമ്മളിപ്പം കേരളത്തിൽ ഒരു പദമാണ് വേണ്ടി ശരിക്കും ഐതിഹാസിന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കുന്ന ഭീഷണി എത്രത്തോളമാണ് സ്വാമിജി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിൽ എസ് ഡി പി യുടെ ഒരു പ്രകടനം നടക്കുകയും അവിടെ പ്രായപൂർത്തിയാകാത്ത ഒരു ബാലൻ വിളിച്ച മുദ്രാവാക്യങ്ങൾ അതും മറ്റ് മതസ്ഥരുടെ അന്ത്യകർമ്മങ്ങൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അതായത് അപ്പോൾ പരസ്യമായ ഒരു ആഹ്വാനമാണ് മറ്റ് മതസ്ഥരെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും എന്നുള്ള ഒരു ആഹ്വാനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതും ഒരുപക്ഷെ ആ പറഞ്ഞ പയ്യൻ അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്നില്ല അയാൾ പറഞ്ഞത് പക്ഷേ അങ്ങനെ പിഞ്ചു പൈതങ്ങളുടെ വരെ ഉള്ളിലേക്ക് കൂടിയ വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ജീതാദിസം അത് ഈ കമ്മ്യൂണിസവുമായി കലർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനം ഈ പറഞ്ഞതുപോലെ റെഡ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ കണ്ണുനട്ടുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് ഇനി അതുകൂടാതെ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്ന സമയത്ത് ഏത് അധർമ്മത്തെയും ഏത് അനീതിയെയും തീവ്രവാദത്തെയും ഇവർ അംഗീകരിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും അധികാരമാണ് അവർക്ക് മുഖ്യം നമ്മൾ റെഡ് ജിഹാദിസം എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ജിഹാദ് എന്ന് പറയുമ്പോൾ റെഡാണ് ബ്ലഡാണ് അവിടെ ഹത്യയാണ് അവിടെ ഹിംസയാണ് ഞങ്ങളല്ലാത്ത ഞങ്ങളിൽ വിശ്വസിക്കാത്തവരെയൊക്കെ കൊല്ലുക അവരെയൊക്കെ ഉന്മൂലനാശം വരുത്തുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ സ്വാധീനം അതിലെങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ ഈ പാർട്ടിയുടെ സ്വാധീനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇന്ന് റെഡ് ജിഹാദിസം അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടു കൂടി സഹകരണത്തോടുകൂടി മൗനാനുവാദത്തോടു കൂടി പ്രത്യക്ഷവും പരോക്ഷവുമായ അനുവാദത്തോടു കൂടിയിട്ട് നടന്നു വരുന്ന ഈ ജിഹാദിസം എന്ന് പറയുന്നത് നാളെ അവർ മുസ്ലിം ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷമായി മാറുന്ന ആ ദിവസം ഉള്ളൂ അതിനുശേഷം ഇത് ഉണ്ടാവുകയില്ല കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിന് യാതൊരു കാരണവശാലും മറ്റ് പരിഹാരങ്ങളുണ്ടാവുകയില്ല അവൻ്റെ പാർട്ടിയും ഇവിടെ ഉണ്ടാവുകയില്ല എന്നാണോ അമ്പത് ശതമാനത്തിലധികം മുസ്ലിം ഇവിടെ ഉണ്ടാകുന്നത് അന്നിതൊരു മുസ്ലിം രാഷ്ട്രമാണ് ഭാരതം മുസ്ലിം സ്റ്റേറ്റാണ് കേരളം ഇതിന് യാതൊരു സംശയവും വേണ്ട മലേഷ്യയ്ക്ക് സംഭവിച്ചത് അതാണ് ഇൻഡോനേഷ്യയ്ക്ക് സംഭവിച്ചത് അതാണ് അതുകൊണ്ട് നമ്മൾ ഈ മതേതരത്വവും പറഞ്ഞു കൊണ്ടിരുന്നാൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു മണ്ടത്തരമായിരിക്കുമെന്നാണ് യാതൊരു സംശയവുമില്ല പിന്നെ ആലപ്പുഴയിൽ നടന്നത് ആലപ്പുഴയിൽ നടന്നത് ഒരു കുട്ടിയെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് ആ കുട്ടി വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുകയാണ് ഒരു വലിയ സമൂഹം അപ്പോൾ ആ കുട്ടിയെ തലയിലെടുത്ത് വെച്ചിരുന്ന ആളിനതിൻ്റെ ഉത്തരവാദിത്വമില്ലേ എന്തിനാണ് ഈ കുട്ടിയെ തലയിലെടുത്ത് വെച്ചത് ഈ കുട്ടി വിളിക്കുന്ന ശബ്ദം എല്ലാ പേരും കേൾക്കണം എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം അങ്ങനൊരു തീരുമാനമുണ്ട് ഒരു ഉദ്ദേശമുണ്ട് ആസൂത്രിതമായ ഒരു തിരക്കഥയുണ്ട് ആ കുട്ടി വിളിക്കുന്നത് എല്ലാ പേരും കേട്ടേറ്റ് വിളിക്കണമെങ്കിൽ ആ കുട്ടിയെ തൻ്റെ ചുമലിലെടുക്കണം അപ്പോൾ ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം വളരെ വ്യക്തമാണ് ആ കുട്ടിയെ വളരെ കരുതിക്കൂട്ടി സമയമെടുത്ത് പഠിപ്പിച്ചതാണ് ആ കുട്ടി വിളിക്കുന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ അനന്തരഫലവും അതിലടങ്ങിയിരിക്കുന്ന തീഷ്ണതയും തീവ്രതയും എന്താണെന്ന് ആ കുട്ടി അറിയുന്നില്ല ഒരുപക്ഷെ ഒരു പക്ഷേ അറിയുന്നുണ്ടാവും കാരണം നാല് വയസ്സ് മുതൽ മദ്രസയിൽ കയറ്റി ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇവിടെ എട്ട് വയസ്സായ കുട്ടിക്ക് ഇതൊക്കെ പഠിക്കാനുള്ള സാഹചര്യമുണ്ട് അവിടെ പഠിപ്പിക്കുന്നത് അതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മദ്രസ അധ്യാപനം ഇവിടെ നിൽക്കണം എന്ന് ബോധമുള്ള പലരും പറയുന്നത് ബോധമില്ലാത്ത പലരും പറയുന്നുണ്ടാകും നാളത്തെ അല്ലെങ്കിൽ നാളത്തെ ഒരു സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണമെങ്കിൽ തീവ്രവാദം പഠിപ്പിക്കുന്ന മതപഠനമാകാം പക്ഷേ തീവ്രവാദം പഠിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ സെപ്പറേറ്റിസം പഠിപ്പിക്കുന്ന ഒരു രീതി മാറണം അപ്പോൾ അതില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയെ തലയിലെടുത്ത് വെച്ച് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പ്രേരിപ്പിച്ച് പഠിപ്പിച്ച് എന്നിട്ട് എന്നിട്ടിപ്പോൾ പറയുന്നത് എന്താണ് ഞങ്ങൾ എഴുതി വെച്ച് അംഗീകരിച്ചതല്ലേ അവൻ അവർ വിളിച്ചത് പലരും വന്നുകൂടിയ കൂട്ടത്തിൽ ആരൊക്കെയോ വന്നു ആ കുട്ടി അങ്ങനെ ആണെന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ വന്നതെന്നാണ് പറയുന്നത് പക്ഷേ ആ കുട്ടിയെ തോളിൽ വെച്ച ആളാർ ആ കുട്ടി വിളിച്ചപ്പോൾ തെറ്റുകൂടാതെ ഏറ്റുവിളിച്ച വലിയൊരു സമൂഹം ഇതൊക്കെ വീഡിയോയിൽ തെളിവാണ് ആ സമൂഹത്തിനെതിരെ കേസെടുക്കണ്ടേ ഓരോ വ്യക്തിയും വളരെ വ്യക്തമായി ആ വീഡിയോയിൽ തെളിഞ്ഞിട്ടുണ്ട് അവർക്ക് ഉത്തരവാദിത്വമില്ലേ കുട്ടി തെറ്റാണ് വിളിച്ചതെങ്കിൽ ആവശ്യമില്ലാത്തതാണ് വിളിച്ചതെങ്കിൽ അല്ലെങ്കിൽ വരുന്ന സമാധാനത്തിന് തടസ്സം വരുന്ന രീതിയിൽ പ്രകോപനപരമായ അല്ലെങ്കിൽ ഒരു ലഹളയ്ക്ക് കൂടി കാരണമാകുന്ന രീതിയിലുള്ള മുദ്രാവാക്യം ഒരു കുട്ടി വിവരമില്ലാതെ വിളിച്ചതാണ് എങ്കിൽ അത് തിരുത്താൻ ബാധ്യതയുള്ള മുതിർന്നവർ അതെന്തിനാണ് ഏറ്റുവിളിച്ചത് അപ്പോൾ അവർ വിളിപ്പിച്ചതാണ് എന്നുള്ളത് ഉറപ്പല്ലേ ഇവിടെ എന്താ സംഭവിച്ചത് എന്നിട്ടും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നോ ഒരു ഹിന്ദു സമ്മേളനത്തിൽ വന്നിട്ട് പി സി ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ സ്ഥിരം പറയാറുള്ള ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെളുപ്പാങ്കാലത്ത് ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് അവർ കാണുന്നത് സമൂഹത്തോട് അത് കാണിച്ചവർ ഇതെന്തുകൊണ്ട് കാണുന്നില്ല കേൾക്കുന്നില്ല അപ്പോൾ ബുദ്ധിയുള്ളവർക്കിന്ന് മനസ്സിലാവില്ലേ കേരള സമൂഹത്തിൽ കുട്ടിയെ തലയിലെടുത്ത് വെച്ച് വിളിപ്പിച്ചവൻ അത് നമുക്ക് മനസ്സിലാകും പക്ഷേ കുട്ടിയെയും അത് തലയിലെടുത്ത് വെച്ചവനെയും കൂടെ തലയിലെടുത്ത് വയ്ക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ അവൻ്റെ ഉത്തരവാദിത്വം എന്താ വരുന്ന എലക്ഷനാണ് അവൻ്റെ ഉത്തരവാദിത്വം അവൻ്റെ കണ്ണ് എലക്ഷനിലാണ് കണ്ണ് അപ്പോൾ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി പാർട്ടി വിജയത്തിന് വേണ്ടി എന്ത് അധർമ്മവും അനീതിയും ചെയ്യുവാനും ആരോട് കൂടെ വേണമെങ്കിലും കൂട്ടുകൂടുവാനും ഉള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു നിലപാടുകളാണ് നമ്മളിന്ന് ഈ പ്രായോഗികമായ ഈ ലോകത്ത് കണ്ടുവരുന്നത് ഇതിന് <machimus> മാറ്റമുണ്ടാകണം <machimus> <machimus>